ഇന്ത്യക്കാരായവർ സ്വിസ് ബാങ്കിൽ നടത്തിയിട്ടുള്ള നിക്ഷേപം സംബന്ധിച്ച വിവരങ്ങൾ ഇന്നു മുതൽ ഇന്ത്യക്ക് ലഭിക്കും. ഇന്ത്യയും സ്വിറ്റ്സർലാൻഡും തമ്മിൽ നടത്തിയ കരാർ പ്രകാരമാണ് നടപടി. കള്ളപ്പണ നിക്ഷേപം കണ്ടെത്താനുള്ള സുപ്രധാന ചുവടുവെപ്പാണിത്. സ്വിസ് ബാങ്കിൽ രാഷ്ട്രീയക്കാരായ നിരവധി പേർക്ക് നിക്ഷേപമുള്ളതായി വിവരങ്ങൾ പുറത്തുവന്നിരുന്നു. വിശദാംശങ്ങളുമായി ഞങ്ങൾ പ്രതിനിധി ആർ രാധാകൃഷ്ണൻ ചേരുകയാണ്. ആർ കെ, വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ചുവടുവയ്പാണിത്. പല വർഷങ്ങളായി ഈ സ്വിസ് ബാങ്കിലെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കും എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ അത് ലഭിക്കാനുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല. എന്നാൽ ഇന്ന് മുതൽ ഇന്ത്യക്ക് ആ വിവരങ്ങൾ ലഭിക്കുമെന്നറിയുന്നു. നിരവധി രാഷ്ട്രീയ നേതാക്കൾക്കും വ്യവസായ പ്രമുഖർക്കും ഒക്കെ അവിടെ അക്കൗണ്ട് ഉണ്ടെന്ന് വളരെ വർഷങ്ങളായി പറയുന്ന കാര്യമാണ്. വിശദാംശങ്ങൾ തീർച്ചയായിട്ടും ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ സ്വിസ് ബാങ്കിൽ നിന്നുള്ള അക്കൗണ്ടുകൾ എല്ലാ കാലത്തും കിട്ടുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതൊരു കിട്ടാക്കനിയായി തുടർന്നിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഈ സാഹചര്യത്തിൽ CDBT സ്വിസ് ബാങ്ക് അധികൃതരും തമ്മിൽ ഉണ്ടാക്കിയ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മുതൽ രേഖകൾ നമുക്ക് ലഭിച്ചു തുടങ്ങുന്നത്. ഇത് ഓട്ടോമാറ്റിക് എക്സ്ചേഞ്ച് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ട് ഇൻഫർമേഷൻ, അതായത് AEOI പ്രകാരമാണ് ഇന്ന് മുതൽ ഈ വിവരങ്ങൾ ലഭിച്ചു തുടങ്ങുക. ആര് സ്വിസ് ബാങ്കിൽ നിക്ഷേപം പുതുതായി തുടങ്ങിയാലും നമുക്ക് വിവരം ലഭിക്കുന്ന രീതിയിലാണ് ഈ പദ്ധതി പ്രവർത്തിക്കുക. ഇതുവരെയുള്ള നിക്ഷേപങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള രൂപരേഖയും ഇന്ത്യക്ക് ഇന്ന് അർദ്ധരാത്രിയോടുകൂടി ലഭിക്കും എന്നാണ് അറിയാനായി സാധിക്കുന്നത്. അതായത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് സ്വിറ്റ്സർലാൻഡിന്റെ വിവിധ ബാങ്കുകളിൽ നിക്ഷേപം നടത്തി ഇന്ത്യയിൽ നിന്നുള്ള പണം അവിടെ സുരക്ഷിതമാക്കി കഴിഞ്ഞിരുന്ന ആളുകളുടെ സ്വപ്നങ്ങൾക്ക് ഇന്നു മുതൽ വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഉണ്ടാകാൻ പോകുന്നത്. കള്ളപ്പണ നിക്ഷേപവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്ക് CDBT ഒപ്പം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും അടക്കം വലിയ രീതിയിലുള്ള അന്വേഷണ പുരോഗതി ഇത്തരത്തിലുള്ള രേഖകൾ ലഭിക്കുന്നതോടുകൂടി കൈവരും. ഏറെ പ്രധാനം ഇത് വലിയ രാഷ്ട്രീയ കോളിളങ്ങൾക്ക് കാരണമാകാവുന്ന വെളിപ്പെടുത്തലുകളിലേക്ക് നീങ്ങും എന്നുള്ളതിനെ സംബന്ധിച്ചാണ് നിരവധി രാഷ്ട്രീയ അത്തരത്തിലുള്ള വിവരങ്ങൾ. ഏറ്റവും പ്രധാനം പേരും അതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങളുമാണല്ലോ, അത് കൈമാറാനുള്ള ഒരു നീക്കം ഈ ആദ്യഘട്ടത്തിൽ ഉണ്ടാകുക നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും ഓരോരുത്തരുടെയും പേരുകൾ സംബന്ധിച്ച വിവരമാണ് ആദ്യഘട്ടത്തിൽ തന്നെ ലഭിക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആകെ എത്ര കോടി ഉണ്ട് എന്നതുൾപ്പെടെ ആരൊക്കെയാണ് നിക്ഷേപം നടത്തിയിരിക്കുന്നത്, ഏത് കാലഘട്ടത്തിലാണ് നിക്ഷേപം നടത്തിയത് എന്നതടക്കമുള്ള വിവരങ്ങൾ ഇന്ത്യക്ക് കൈമാറും. ആ വിധത്തിലാണ് ആ കരാർ ഇന്ത്യയും ഇന്ത്യയുടെ CDBT സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസും സ്വിറ്റ്സർലാൻഡും തമ്മിൽ ഏർപ്പെട്ടിരിക്കുന്നത്. സ്വിസ് ബാങ്ക് സീക്രസി എന്ന് നമുക്ക് വിളിക്കുന്ന സാങ്കേതിക പദത്തിൽ വിളിക്കുന്ന ആ ഒരു സാഹചര്യം ഇന്നു മുതൽ ഇല്ലാതാവുകയാണ് എന്നതാണ് വാസ്തവം. ഇന്ത്യയെ സംബന്ധിച്ച് എക്കാലങ്ങളിലും ഒരു കാര്യം കൂടെ, ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBIയും ഒക്കെ നിരവധി കള്ളപ്പണ കേസും അഴിമതി കേസുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പി ചിദംബരം ഇപ്പോൾ അറസ്റ്റിലാണ്, ചോദ്യം ചെയ്യലിന് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇതുപോലെ തന്നെ സ്വിസ് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് എന്നുള്ള ഒരു ആരോപണം വന്നിരുന്നു. DK ശിവകുമാറിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിരവധി നേതാക്കൾ ഈ ഒരു ലൈനിൽ നിൽക്കുകയാണെന്ന് അറിയുന്നത് എത്രത്തോളം നിർണായകമായിരിക്കും ഈ ഒരു കാര്യം ഇത്തരത്തിലുള്ള കേസുകളിൽ? തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് സ്വിറ്റ്സർലൻഡിലെ മാധ്യമ പ്രവർത്തകർ അവിടുത്തെ ടാക്സ് ഡിവിഷനിന്റെ സെക്രട്ടേറിയറ്റിന്റെ ചുമതല ഉണ്ടായിട്ടുള്ള നിക്കോളോസ് മറിയോട് ഇക്കാര്യം ചോദിച്ചിരുന്നു. പക്ഷേ അവർ പറയുന്നത് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ കരാർ ആ കരാറിന്റെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ നൽകിയേ മതിയാകൂ, അവിടുത്തെ രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നും തങ്ങൾക്ക് ഉത്കണ്ഠയില്ല, അത് അവിടുത്തെ സർക്കാർ കൈകാര്യം ചെയ്യേണ്ടതാണ്, പക്ഷേ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യക്ക് നൽകിയേ മതിയാകൂ എന്ന ഒരു നിലപാടിൽ തങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നിക്ഷേപങ്ങൾ സംബന്ധിച്ച് പ്രത്യേകിച്ച് നേരത്തെ വലിയ രാഷ്ട്രീയ പ്രവർത്തകർക്ക് അവിടെ നിക്ഷേപമുണ്ട് എന്ന വാർത്ത പുറത്തു വന്ന സാഹചര്യത്തിൽ വലിയ കോളിളക്കങ്ങൾ ക്രിസ്റ്റീനയും സൂചിപ്പിച്ച പോലെ തന്നെ ആ ചിദംബരത്തിനെതിരായിട്ടും ഒപ്പം ഇപ്പോൾ കമൽനാഥിന്റെ മരുമകൻ അടക്കമുള്ളവർക്ക് എതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ സംബന്ധിച്ചും മറ്റ് പല കേന്ദ്രമന്ത്രിമാരായിരുന്നവർക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ സംബന്ധിച്ചും സുപ്രധാനമായിട്ടുള്ള ഒരു ചുവടുവിഭാഗം ഈ കണക്കുകൾ ലഭിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് യാതൊരു തർക്കവുമില്ല. ശരി, രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. വളരെ സുപ്രധാനമായൊരു നീക്കം തന്നെയാണ്.
ഇത് എന്ന് നമുക്ക് പറയേണ്ടി വരും. നിരവധി രാഷ്ട്രീയ നേതാക്കളുടെ അടക്കം പേര് വിവരങ്ങൾ അടക്കമാണ് കൈമാറുന്നത് എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ ഈ കള്ളപ്പണ ആരോപണവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയുമാണ്. പക്ഷേ ഇതിലൊക്കെ ഉപരിയായി ഈ പേര് വിവരങ്ങൾ കൈമാറുന്നതിലുപരിയായി ഈ കള്ളപ്പണം തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിക്കുക, അത് ഇന്ത്യയുടെ വികസനത്തിന് ഉപയോഗിക്കുക എന്നൊരു അജണ്ട ബി ജെ പി അന്ന് മുന്നോട്ട് വെച്ചിരുന്നു. ആ അജണ്ട പ്രായോഗികമാവുകയാണെങ്കിൽ തീർച്ചയായും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ശരി, ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.